വെള്ളാപ്പള്ളിയുടെ പാർട്ടി ഭാരത് ധർമ്മ ജനസേന ചിഹ്നം കൂപ്പുകൈ. നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരത് ധർമ്മ ജനസേന. ഹിന്ദുരാജ്യം ലക്ഷ്യമല്ലെന്ന് വെള്ളാപ്പള്ളി. വി എസും സുധീരനും കുലംകുത്തികൾ, മാധ്യമങ്ങൾക്കും രൂക്ഷ വിമർശനം. സമത്വ മുന്നേറ്റ യാത്ര സമാപനത്തിന് ശംഖുമുഖത്ത് 10,000. വികസന കുതിപ്പായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് തുടക്കം. മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. കബോട്ടാഷ് നിയമത്തിൽ ഇളവ് നൽകും. 15 ദിവസത്തിനകം ഉത്തരവെന്ന് നിതിൻ ഗഡ്കരി. എതിർപ്പ് പദ്ധതിയോടല്ലെന്നും കരാർ വ്യവസ്ഥകളോടെന്നും ഗൌതം അദാനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോടിയേരി. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകുന്ന പണം എങ്ങനെ കോഴയാകുമെന്ന് കെ എം മാണി. അധികാരത്തിലേക്ക് ഉടൻ തിരിച്ചു വരാൻ ആഗ്രഹമില്ല. മുഖ്യമന്ത്രിയെ മാറ്റുന്ന കാര്യം തൽക്കാലം ആലോചിച്ചിട്ടില്ലെന്ന് പി പി തങ്കച്ചൻ. സർക്കാരിനെ പ്രതിരോധിച്ച് ജില്ലകൾ തോറും യു ഡി എഫിന്റെ വിസ്തീകരണ യോഗങ്ങൾ. സമൂഹമാധ്യമങ്ങൾ വഴി കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ സുപ്രീംകോടതി. ഫേസ്ബുക്കിനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം. നടപടി കൊച്ചുസുന്ദരികൾ എന്ന ഫേസ്ബുക്ക് പേജിനെ കുറിച്ചുള്ള പരാതി. ചെന്നൈ സാധാരണ നിലയിലേക്ക്. മഴ ശമിച്ചു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നു. ബസ് സർവീസുകൾ ആരംഭിച്ചു. വിമാനത്താവളം ഭാഗികമായി തുറന്നു. 19 മലയാളികളെ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചു. കേരളത്തിൽ നിന്ന് ആർക്കോണത്തേക്കും വില്ലുപുരത്തേക്കും 2 സ്പെഷ്യൽ ട്രെയിൻ. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് ആദ്യ ദിനം എറണാകുളം മുന്നിൽ. ഇന്ന് 6 മീറ്റർ റെക്കോർഡുകൾ. 400 മീറ്ററിൽ കോഴിക്കോടിന്റെ ആധിപത്യം. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 403 റൺസ് ലീഡ്. ജനസേനയോട് കൈകൂപ്പണോ കേരളം. നമസ്കാരം. കേരള സമൂഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി. കേരളമാകെ ചർച്ച ചെയ്തൊരു യാത്രയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, പ്രഖ്യാപിച്ചു. പേര് ഭാരത് ധർമ്മ ജനസേന. ചിഹ്നം കൂപ്പുകൈ. മതേതര കക്ഷിയായിരിക്കും പാർട്ടിയെന്ന് വെള്ളാപ്പള്ളി. എന്ത് മാറ്റമുണ്ടാക്കും വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ? ഏതു വഴിയിൽ ആരുടെ സമത്വം ഉറപ്പാക്കും ഭാരത് ധർമ്മ ജനസേന? സ്വാഗതം കൗണ്ടർ പോയിന്റിലേക്ക്. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ പാർട്ടി ഭാരത് ധർമ്മ ജനസേന തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് സമത്വ മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. വെള്ള മെറൂൺ നിറങ്ങളുള്ള പതാകയും കൂപ്പുകൈ ചിഹ്നവുമുള്ള പാർട്ടി മതേതര കക്ഷിയായിരിക്കുമെന്ന് വെള്ളാപ്പള്ളി അറിയിച്ചു. ഇടതുമുന്നണിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെയും കടുത്ത ആക്രമണമാണ് സമ്മേളനത്തിൽ ഉണ്ടായത്. നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരത് ധർമ്മ ജനസേന. ശംഖുമുഖം കടപ്പുറം നിറഞ്ഞു കവിഞ്ഞ 10,000 സാക്ഷി നിർത്തിയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. 10 ആണ്ടുകളായി കേരളം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിപക്ഷ സമുദായങ്ങളോട് തുടർച്ചയായി വിവേചനം കാട്ടിയതിന്റെ ഫലമാണ് പുതിയ പാർട്ടിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷത്തെയും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെയും കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി ഇടതു പാർട്ടികളിലെ അതൃപ്തരായ എല്ലാ പ്രവർത്തകരെയും പുതിയ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ആനന്ദന്മാരും കുലംകുത്തിയല്ലാതെ ബാക്കി ആരും ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആളൊക്കെ. അപ്പൊ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ, ഇവരുടെ സ്ഥാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. കെ പി സി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മാന്യമായ സ്ഥാനമാണ്. അപ്പൊ ഉള്ളതല്ലത് മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിക്ക് പങ്കില്ലെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറാകണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് 3 മാസം സമയം തരാം. ഒരു പേപ്പറും തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച വി എസ് അച്യുതാനന്ദൻ സംഘടനാ പ്രവർത്തനം നിർത്താൻ തയ്യാറാണോ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പാർട്ടി കരുത്ത് തെളിയിക്കുമെന്നും അധികാരം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത സമുദായ നേതാക്കൾ പ്രഖ്യാപിച്ചു. മനോരമ ന്യൂസ് തിരുവനന്തപുരം. എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് അഡ്വക്കേറ്റ് കെ എം സന്തോഷ് കുമാർ, സി പി എം സംസ്ഥാന സമിതി അംഗം കെ എൻ ബാലഗോപാൽ, എം പി, കോൺഗ്രസ് നേതാവ് എ എ ഷുക്കൂർ, ബി ജെ പി വക്താവ് വി വി രാജേഷ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ വി വി രാജേഷ്, ഇന്ന് വി എസ് അച്യുതാനന്ദന്, പിന്നീട് കെ പി സി അധ്യക്ഷന്, ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും വലിയ തോതിൽ രൂക്ഷമായ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം ശംഖുമുഖത്തുണ്ടായത്. താങ്കളും ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. മാധ്യമങ്ങളെക്കുറിച്ച് ഉള്ള രൂക്ഷ വിമർശനത്തോട്, ഈ യാത്രയോടെടുത്ത സമീപനത്തെക്കുറിച്ച് ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി എടുക്കുന്ന സമീപനത്തോട് ബി ജെ പിക്ക് യോജിപ്പുണ്ടോ? ദാസ്,
ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓരോ വാക്കുകളിലേക്കും കടക്കുന്നില്ല. കാരണം മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗികളിൽ നിന്നോ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തിനും നേരിടേണ്ടി വരുന്ന നിലപാടുകളുണ്ട്. അതിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അതിൽ അറിയിച്ചത്. അതിൽ അവരുടെയും അവരുടെ പാർട്ടിയുടെ അഭിപ്രായമാണ്. അതിലിടപെടാനോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല. ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. ഞങ്ങൾ തുടക്കം മുതൽ ഇന്ന് വരെ, ഇപ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്കെതിരെയും തെറ്റായ പ്രചരണങ്ങളൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ അന്നും ഇന്നും മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അവരുമായി ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കുന്നത് അവർ വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. ഇന്ന് ദാസ് കേട്ടുവാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ ടി വി ബാബു കെ പി എം എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം പ്രസംഗിച്ചത്, അതിനു മുമ്പ് വെള്ളാപ്പള്ളി പ്രസംഗിച്ചത്. ആ ടി വി ബാബുവൊക്കെ പ്രസംഗിച്ചതിൽ കേരള സമൂഹം നിരവധി കാലങ്ങളായി ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന ടി വി ബാബുവൊക്കെ പ്രസംഗിച്ച ചില വാക്കുകളുണ്ട്, ചില ആശയങങ്ങളുണ്ട്. ആ ആശയങ്ങളോടാണ് ഞങ്ങൾക്ക് യോജിപ്പ്. ശ്രീ രാജേഷ്, അതിലേക്ക് വരാം. ഇത് ചോദിക്കാൻ കാര്യം, ഈ യാത്രയെക്കുറിച്ച് എന്ത് സത്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത്? പിന്നീട് രാത്രി 8 മണിക്കും 8:30 നടക്കുന്ന ചർച്ചകൾ എന്നത് വർഗീയ വിദ്വേഷം ഇളക്കിവിടുന്ന ചർച്ചകളാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്ന് പറഞ്ഞതിനോട് യോജിപ്പുണ്ടോ? അയ്യപ്പദാസ്, മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകളെ കുറിച്ചൊക്കെ ഓരോ, ഇപ്പൊ എന്റെ അഭിപ്രായമായിരിക്കില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശനുള്ളത്, എന്റെ അഭിപ്രായമായിരിക്കില്ല കെ എൻ ബാലഗോപാലിനുള്ളത്. നമ്മുടെ ചർച്ചകൾ ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഗുണപ്രദമാകുന്നുണ്ട് പല ചർച്ചകളും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് പറയുമ്പോൾ തന്നെ പല ചർച്ചകളും നിലവാരം വിട്ടു പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം പ്രശ്നം ഞാൻ ചോദിക്കുന്നത്, ഈ സമത്വ മുന്നേറ്റ യാത്രയെക്കുറിച്ച് അസത്യം പ്രചരിപ്പിച്ചോ, സത്യം പറയാതിരുന്നോ എന്നതാണ് ചോദ്യം. താങ്കൾക്ക് ബി ജെ പി വക്താവ് എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തിപരമായി കൂടി ചോദിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇവിടെ എസ് എൻ ഡി പി യോഗമോ അതിന്റെ നേതൃത്വം ഉൾപ്പെടെ നയിച്ച ഈ യാത്രയെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്ന തരത്തിൽ ആണ് പൊതുവിൽ മാധ്യമങ്ങൾ, ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ എന്നതല്ല, പൊതുവിൽ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ചില ജില്ലകളിലെ പ്രസംഗങ്ങൾ, പ്രസംഗത്തിൽ ഉപയോഗിച്ച ചില വാക്കുകൾ, അദ്ദേഹം വലിയൊരു ആശയം മുന്നിൽ വെച്ച് അതിനെ ഉദാഹരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ എടുത്തു കാട്ടിയപ്പോൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു എന്നുള്ള അഭിപ്രായം അവർക്കുണ്ട്. ഉദ്ദേശിക്കാത്ത തരത്തിലാണ് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് ചില കാര്യങ്ങൾ എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുമുണ്ട്. ഓക്കെ, അതായത് താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ ആലുവയിലെ പ്രസംഗമാണ്. ഒരു പക്ഷേ ഈ യാത്രയെക്കുറിച്ച് തന്നെ തുടക്കത്തിൽ നമ്മളോടൊപ്പം ഇരിക്കുന്ന ശ്രീ കെ എൻ ബാലഗോപാലിന്, ശ്രീ ഷുക്കൂറിനൊക്കെ സ്വാഭാവികമായി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ അവരുടെ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ആശങ്കയുണ്ടല്ലോ, ഇതിവിടെ വർഗീയമായി വിഭജിക്കും ഈ നാടിനെ എന്ന് പറയുന്നതിനെ അന്വർത്ഥമാക്കുന്നത് ആലുവയിൽ നടത്തിയ ഒരു പ്രസംഗമാണ്, അദ്ദേഹത്തിന്റെ ശൈലിയാണ് എന്ന് അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ പ്രശ്നത്തിന് ശേഷം ഇന്ന് ശംഖുമുഖത്ത് സമാപിക്കുമ്പോൾ ഈ യാത്ര നൽകിയ സന്ദേശം എന്താണ്? പൊതുവിൽ കേരള സമൂഹത്തിന് മുന്നിൽ എന്ത് തരം യാത്രയാണ് നടത്തിയത്, എന്ത് പ്രതീതിയാണ് സൃഷ്ടിച്ചത് എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത്? ഞാൻ രണ്ടു തരത്തിൽ ഉത്തരം പറയാം. ഒന്ന്, ആലുവ പ്രസംഗത്തിന് മുൻപ് മഞ്ചേശ്വരത്തു നിന്നും ഈ ജാഥ ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ കെ എം ബാലഗോപാലിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പേജ് ഓവർ മഠത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ പല കൈരളി ചാനലിൽ ഞാൻ ചെന്നപ്പോഴേക്കും വേറെ എവിടത്തെയോ ഒരു വിഷ്വൽ എടുത്തിട്ട് പേജ് ഓവർ മഠത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ചു. പേജ് ഓവർ മഠാധിപതി ആ മഠം ഇരിക്കുന്ന പ്രദേശത്തെ പട്ടികജാതി ജനങ്ങ വിഭാഗങ്ങളുടെ ഇടയിൽ കാൽനടയായി ഇറങ്ങിച്ചെന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾ വിശദമായി അങ്ങനെ അന്വേഷിച്ചു മംഗലാപുരത്തെ. ആ മഠത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരോട്, അവിടെ പോകുന്നവരോട് ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ അത് തികച്ചും തെറ്റായ ഒരു പ്രചരണമായിരുന്നു. ഇനി മറ്റൊന്ന്, ആലുവ നിന്നും തിരുവനന്തപുരത്തേക്ക് അയ്യപ്പദാസ് 22-23 യോഗങ്ങളിൽ, ഒരു യോഗത്തിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്ന തരത്തിൽ 22-23 യോഗങ്ങളിലായിട്ട് പ്രസംഗിക്കുമ്പോൾ ചില ഈ ചർച്ചയിൽ തന്നെ ഞാനൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്ക് എൻ്റെ 1-ഓ 30-ഓ 60-ഓ സെക്കൻഡുള്ള സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നേക്കാം. പക്ഷേ ആ ജാഥയിലുടനീളം ശ്രീ വെള്ളാപ്പള്ളിയും അക്കീരമണ്ണും ടി വി ബാബുവും ഒക്കെ കേരള സമൂഹത്തോട് പറഞ്ഞത് കേരള സമൂഹം കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ കാര്യം. കേരളത്തിന്റെ റവന്യൂ വരുമാനം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്രിസ്ത്യാനിക്കും മുസൽമാനും ഹിന്ദുവിനും നായർക്കും നമ്പൂതിരിക്കും നായാടിക്കും ഈഴവനും ഒരുപോലെ പങ്കുവയ്ക്കണം, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സാമ്പത്തിക അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ വിഭവങ്ങൾ പങ്കുവയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അത് വേണ്ട എന്ന് പറയാൻ സാധിക്കുമോ? മുസ്ലിം കുട്ടികൾക്ക് കൊടുക്കണം, ക്രിസ്ത്യൻ കുട്ടികൾക്ക് കൊടുക്കണം. ഞാൻ താങ്കളെ തിരിച്ചു വരാം. പക്ഷേ അത് ആ അർത്ഥത്തിലാണോ പറഞ്ഞത് എന്നതാണ്. ഒരു പക്ഷേ ആ അർത്ഥത്തിൽ, അതായത്
പിന്നോക്കം നിൽക്കുന്നവർക്കെല്ലാം ഒരേ അളവിൽ കിട്ടണമെന്ന തലത്തിലാണോ അതോ ഒരു ഒരു മതവിഭാഗത്തിലെ എല്ലാവർക്കുമായി അത് കിട്ടണമെന്ന തരത്തിലാണോ ഇത് ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം. ശ്രീ കെ എൻ ബാലഗോപാൽ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന് പരിതപിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ യാത്ര തുടങ്ങുന്നത്. ഒടുവിൽ അത് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടി. എങ്ങനെ കാണുന്നു സി പി എം അതിനെ? ഇപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കേരള ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ നിന്നിരുന്നത് ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ, ശ്രീനാരായണ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ, അദ്ദേഹം തന്നെ സ്ഥാപിച്ച എസ് എൻ ഡി പിയുടെ ഭാരവാഹി എന്ന നിലയിലാണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ നിന്നിരുന്നത്. ആ വലിയ അദ്ദേഹത്തിൻ്റെ ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആ പൈതൃകവും അതിൻ്റെ പാരമ്പര്യവും എല്ലാം നൽകുന്ന വലിയ ഒരു ശോഭയുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ ശംഖുമുഖത്ത് യോഗം ചേർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടുകൂടി അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങളെന്താ, ബി ജെ പിയോടെ ചേർന്ന് ആ സംഘപരിവാറിൻ്റെ എല്ലാ പരിപാടികളും നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറിയ ഒരു ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി. ബി ജെ പി എന്നൊരു വാക്കേ പറഞ്ഞിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൽ എന്ന് മാത്രമല്ല ഇതൊരു മതേതര കക്ഷിയായിരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ബി ജെ പി എന്ന അതെ ബി ജെ പി എന്നൊരു വാക്കൊന്നും അദ്ദേഹം പറയേണ്ട കാര്യമില്ല. ബി ജെ പിയുടെ സംഘപരിവാർ, ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തന്നെ, ഞാൻ പേരിന്റെ ഒരു ഒരു പേരെടുത്തിട്ട് അനലൈസ് ചെയ്യുന്നില്ല. ശിവസേനയുടെ സേനയുണ്ട്, ബി ജെ പിയുടെ ഭാരത ജന രണ്ട് പാർട്ടിയുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പാർട്ടി. പേരിലെന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇതെല്ലാം കൂടെ ചേർന്ന് സേന, സേന എന്ന് പറഞ്ഞാൽ സാധാരണ യുവജന സേനയുണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, ശിവസേനയുടെ ഒരു ഒരു അംശമാണ്. ഏതാ ഭാരത ഇന്ത്യ തന്നെയാണ്. ഭാരത എന്ന് പറഞ്ഞ വാക്കിനല്ല ഞാൻ പറഞ്ഞത്, ഭാരത ധർമ്മ പിന്നെ എന്താ ജനസേന എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടായിരിക്കുന്നു. അത് ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടോ ഇല്ലെന്നൊന്നും അദ്ദേഹം പറയേണ്ട കാര്യമില്ല. ബി ജെ പി അദ്ദേഹവുമായിട്ട് ചേർന്നാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അറിയാം. എന്തായാലും അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ശ്രീനാരായണ ധർമ്മം നടപ്പിലാക്കാനുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്നിട്ട് ആ ആ സംഘടനയുടെ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ രാഷ്ട്രീയ നേതാവായിരിക്കുന്നത്. ബി ജെ പിയുടെ പാർട്ടി നേതാവാനോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കാനോ അദ്ദേഹത്തിനൊക്കെ കഴിയും. പക്ഷെ അങ്ങനൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ അങ്ങനൊരു പാർട്ടിക്കാരനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി ആ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇവിടെ നേരത്തെ രാജേഷ് പറഞ്ഞല്ലോ സമ്പത്ത് വിഭജനം ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ. ഈ നാട്ടിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് ഈ പാർട്ടിയുടെ സമീപനം? റബ്ബർ കൃഷിക്കാർക്ക്, നാളികേര കൃഷിക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക്, കശുവണ്ടി തൊഴിലാളികൾക്ക്, അവരുടെയൊക്കെ കൂലിയുടെയും ജോലിയുടെയും കാര്യത്തിൽ എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്? എസ് എൻ ഡി പിയുടെ ഇദ്ദേഹത്തിന്റെ യാതയോടൊപ്പം പോയിരിക്കുന്ന അതിനകത്തെ നേതൃത്വത്തിലെ കുറെ ആളുകളുണ്ട്. അവർ നടത്തുന്ന കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലാളിക്ക് കൂലിയില്ല, ഫാക്ടറി അടച്ചിട്ടേക്കുന്നു, അതുപോലെ മറ്റു സ്ഥലത്തില്ല. ഇതെല്ലാം സമുദായ സംഘടനയിലെയും സമുദായത്തിലുള്ള നേതാക്കന്മാരുണ്ടാവും അല്ലെ, പ്രവർത്തകരുണ്ടാവും. അവരൊക്കെ തൊഴിലാളികളോടും സാധാരണക്കാരോടും എടുക്കുന്ന സമീപനം എന്ത്, വിദ്യാർത്ഥികളോട് എടുക്കുന്ന സമീപനമുണ്ട്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാലം വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി, അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിന്റെ പൂച്ച് പുറത്തായി, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പുറത്തായി, ഇനി അദ്ദേഹം മറുപടി പറയേണ്ടി വരും. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ തരത്തിലല്ല വെള്ളാപ്പള്ളിയെ ജനങ്ങൾ കാണാൻ പോകുന്നത്. ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഒരു ശിഷ്യഗണത്തിൽപ്പെട്ട ഒരാളായിട്ടാണ്. അതനുസരിച്ച് തന്നെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടുകളെ നോക്കുകയും വിലയിരുത്തുകയും ചെയ്യും. ഓക്കെ, ശ്രീ എ ഷുക്കൂർ, ഇപ്പോൾ നേരത്തെ തന്നെ വർഗീയമായി വിഭജിക്കുമെന്ന ആശങ്കയൊക്കെ പ്രകടിപ്പിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസും. കോൺഗ്രസും എന്ന് അല്ല, ഒരു ഘട്ടത്തിൽ അത് വി എം സുധീരൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഇന്ന് വി എം സുധീരനെയും വി എസിനെയും ഒരുമിച്ച് ഒരു കുലംകുത്തി പ്രയോഗവും വെള്ളാപ്പള്ളി നടേശൻ അവിടെ നടത്തിയിട്ടുണ്ട്. ഈ ആശങ്കകൾ ഏറ്റവും ഒടുവിൽ ശംഖുമുഖത്ത് വലിയൊരു ജനക്കൂട്ടം എന്തായാലും അവിടെ എത്തിയിട്ടുമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് മഴയിൽ ആരും അവരോട് പോകണ്ടെന്ന് പറഞ്ഞില്ല, അല്ലാ തന്നെ ആ മഴയൊക്കെ കൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. ഈ ആൾക്കൂട്ടം കോൺഗ്രസിനെ ഒക്കെ ആശങ്കപ്പെടുത്തുമോ? ഒരിക്കലും ഇല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ വരെ ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ശ്രീനാരായണ ധർമ്മ പരിപാലനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും ആ ധർമ്മ പരിപാലനമാണോ അദ്ദേഹം നടത്തിയതെന്നുള്ളത് സാധാരണക്കാർക്കറിയാം. ആ ബഹുമാനപ്പെട്ട എസ് എൻ ഡി പിയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടവും ഇന്ന് വെള്ളാപ്പള്ളിയുടെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം ആ സമൂഹത്തിന് നന്നായി അറിയാം. സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തരംതാണ തരത്തിലുള്ള
ലാഭേച്ഛയുടെ കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് എസ് എൻ ഡി പിയെ തകർത്തു എന്നാണ് എന്നെ പോലുള്ളവർ കാണുന്നത്. ഞങ്ങളെല്ലാം നേരിട്ട് ആലപ്പുഴയിൽ ഇത് കാണാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താ? ഇന്ന് ഏതായാലും ഒരു ഭാഗ്യമുണ്ടായി, ആ ധർമ്മ പരിപാലനത്തിന് മറ്റാരെങ്കിലുമൊക്കെ ആ നേതൃത്വം ഏറ്റെടുക്കാൻ കരുത്തോടെ വന്ന് പഴയ കാലഘട്ടത്തിലേക്ക് ആ പ്രസ്ഥാനത്തെ കൊണ്ടെത്തിക്കും, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളായി ഇദ്ദേഹം മാറി അങ്ങനെ പോകുന്നതാണ് ഈ സമൂഹത്തിന് നല്ലത് എന്നുള്ള വിശ്വാസമാണ് എന്നെ പോലുള്ളവർക്കുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ രാജേഷിനെ പോലുള്ളവർ പറഞ്ഞു ഈ ഇദ്ദേഹം ഈ യാത്ര തുടങ്ങി ആലുവ വരെ വരുന്നു, ആലുവയിലുള്ള പ്രസംഗം ഇതെല്ലാ ചാനലുകളിലൂടെയും ദൃശ്യമാധ്യമങ്ങൾ അത് കാട്ടിക്കൊണ്ടിരുന്നു. ഇത് മാറ്റി പറയാൻ ശ്രമിക്കുകയാണ്. എത്ര മാറ്റി പറയാൻ ശ്രമിച്ചാലും രാജേഷേ, നിങ്ങൾ എത്ര കള്ളം പറഞ്ഞാലും ആ കള്ളം സത്യമായി മാറില്ല. വിഷം എന്താ തുപ്പുകയായിരുന്നു, വർഗീയ വിഷം കുത്തിവെക്കുകയായിരുന്നു. ഈ രാജ്യത്തെ, ജനതയെ, സമൂഹത്തെ, കേരളത്തിന് എന്നും മാതൃകാപരമായി അഭിമാനിക്കാൻ കഴിയുന്ന ഈ സമൂഹത്തെ ജാതിയുടെയും ഉപജാതിയുടെയും പേരിൽ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ കച്ചവടത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വന്നിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്ന. ഓക്കെ, പക്ഷേ ശ്രീ ഷുക്കൂർ, രൂപീകരിക്കുമോ എന്ന് സംശയിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ ഷുക്കൂർ, ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായ ആ കാര്യങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ശ്രീ ഷുക്കൂർ, ഇവിടെ ഒരു പ്രശ്നം, ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യമുണ്ടല്ലോ, ഈ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്നാക്കാവസ്ഥ എന്നൊരു വാസ്തവമാണ്. അതിനൊരു രാഷ്ട്രീയ ഫോറം ഇപ്പോൾ കിട്ടുകയും ചെയ്തു. എന്തായാലും അത് എന്ത് തരം ചലനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും? കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് മാധ്യമങ്ങളും മറ്റുള്ളവരും വളച്ചൊടിച്ചു. എന്തായാലും ഒരു കേസ് അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു, പൊതുസമൂഹം അതിനെ പലതരത്തിൽ വീക്ഷിച്ചു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം എന്തായാലും ഈ ഇത്രയും ദിവസം കൂടെ നടന്ന മറ്റ് പ്രസ്ഥാനങ്ങളുണ്ട്, അതിൽ മുന്നോക്ക വിഭാഗങ്ങളുണ്ട്. ഈ ഭൂരിപക്ഷ സമുദായത്തിലെ പിന്നിൽ നിൽക്കുന്നവർ എന്നത് ഒരു വാസ്തവമാണല്ലോ കേരളത്തിൽ. അതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ഈ പാർട്ടി മാറില്ല? അതെങ്ങനെ കരുതണം മാറില്ലെന്ന്? അതിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഇത് സംഘപരിവാറിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ്. ഇത് നേരത്തെ ബാലഗോപാൽ പറഞ്ഞതുപോലെ ഇത് BJP വേണ്ടിയുള്ള ഒരു കൊട്ടേഷൻ ഏർപ്പാടാണ്. അതായത് അതിലെ ഈ മതേതര പാർട്ടി എന്നതിനെ ആ പ്രഖ്യാപനത്തെ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് തന്നെ. അങ്ങനെയാണ്, മതേതര പാർട്ടി എന്ന് പറഞ്ഞാലും കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പൊ ഈ മൂന്നാം മുന്നണി, ശ്രീ ഷുക്കൂർ, ഈ മൂന്നാം മുന്നണി എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും സ്ഥാപിത താല്പര്യമാണ്, ഈ മൂന്നാം മുന്നണി അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും LDF UDF ഒക്കെ ഒരു ചർച്ചയ്ക്കുള്ള വാതിലുകൾ അപ്പോൾ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സഖ്യമൊന്നും ഈ ഘട്ടത്തിൽ ഇത് മതേതരമെന്ന് പറഞ്ഞാൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് എന്ന് കോൺഗ്രസ് പറയും. തീർച്ചയായും കാരണം ഇത് ഇത് ഇതുമായി എങ്ങനെ സന്ധി ചെയ്തു പോകാൻ കഴിയും? ഒരിക്കലും പറ്റൂല. ഇത് ഇത് ഈ ഈ രാഷ്ട്രീയ ഒരു കാലഘട്ടത്തിൽ SNDP നേതാക്കന്മാർ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ പ്രഗത്ഭ വ്യക്തികൾ കേരളത്തിന്റെ മന്ത്രിമാരായിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ NDP പ്രഗത്ഭമതികളായ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് അതല്ല. ഇത് ചില വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഏർപ്പാട്. ഞാനൊന്ന് പറയട്ടെ, കോൺഗ്രസ് നോമിനിയായി കടന്നു വന്നയാൾ SNDP യോഗത്തിന്റെ ഭാഗമായി ആ ആളെയും കൂട്ടി ഡൽഹിയിൽ പോയി ആ ആളുടെ കഴിഞ്ഞകാല പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് ചെറിയൊരു പ്രശ്നം താങ്കളുടെ ശബ്ദത്തിലുണ്ടെന്ന് തോന്നുന്നു, വളരെ പെട്ടെന്ന് തിരിച്ചു താങ്കളിലേക്ക്. ശ്രീ VV രാജേഷ്, അപ്പോൾ ഇനി എന്തൊക്കെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും BJP ഈ യോഗത്തിന് വരണ്ടെന്ന് പറഞ്ഞാലും BJP കുറിച്ച് ഒരു വാക്കുപോലും പറയാതിരുന്നാലും ഏറ്റവും ഒടുവിൽ ഇത് BJP ഉള്ള RSSനുള്ള ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ ആക്ഷേപിച്ച പോലെ RSSന്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ്. അപ്പോൾ BJP എന്ന ചെടിക്ക് ഇടുന്ന വളം മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ പ്രഖ്യാപിക്കുന്ന പാർട്ടിയും. തീർച്ചയായും ഞങ്ങളുടെ നയപരിപാടികളുമായി ചേരാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാകും. എങ്കിലും നിങ്ങൾ തുറന്നു പറഞ്ഞുകൂടെ ശ്രീ രാജേഷ്, ഇതൊക്കെ പറയും RSSന്റെയും BJP ഒക്കെ പിന്തുണയോടെ കേരളത്തിൽ ഒരു യാത്ര നടത്തി ഏറ്റവും ഒടുവിൽ മതേതരമെന്ന് പ്രഖ്യാപിക്കുക, മലയാളികളെല്ലാം ഇത് കാണുന്നില്ലേ, ഇത് BJP ഒപ്പം വന്ന ഉള്ളൊരു പാർട്ടിയാണ് എന്നൊക്കെ തുറന്നു പറഞ്ഞുകൂടെ? അയ്യപ്പദാസ്, മതേതര പ്രസ്ഥാനമാണല്ലോ BJP, മതേതര പ്രസ്ഥാനമാണല്ലോ രാഷ്ട്രീയ സ്വയംസേവ സംഘം RSS,
അത് തുറന്നു പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ഇന്ത്യൻ ജനത അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ മതേതര പാർട്ടിയായ ബി ജെ പിക്ക് 283 സീറ്റ് കൊടുത്തത്. നിൽക്കട്ടെ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ എ എ ഷുക്കൂർ അവർകളും കെ എൻ ബാലഗോപാലും സ്ക്രീനിന്റെ രണ്ട് തലക്കിലിരുന്നു കൊണ്ട് ഒരേ തൂവൽ പക്ഷികളെ പോലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സംസാരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന മനോരമയിലെ പ്രേക്ഷകർ കേൾക്കുകയാണ്. ബി ജെ പിക്കെതിരെ മഞ്ചേശ്വരത്തും നേമത്തും പ്രാക്ടീസ് ചെയ്ത കാര്യമായി ഇപ്പോൾ ഈ കൗണ്ടർ പോയിന്റ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ശ്രീ എ എ ഷുക്കൂർ അവർകൾ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെ 6 മാസം മുമ്പ് വരെ കാണാൻ വേണ്ടി അവസാനം നടന്ന അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥം വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇത്രത്തോളം കുഴപ്പക്കാരനായിരുന്നെങ്കിൽ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ്, മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള താങ്കൾ എന്തേ ശബരിനാഥനെ വിലക്കിയില്ല? ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി പല പ്രാവശ്യവും ആലപ്പുഴ വന്ന് കണിച്ചുകുളങ്ങര വന്ന് വെള്ളാപ്പള്ളി നടേശനെ കണ്ടപ്പോൾ ഇത്രത്തോളം കുഴപ്പമുള്ള ആളാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഒരക്ഷരം പറഞ്ഞില്ല? ഇത്രത്തോളം പ്രശ്നക്കാരനെ വെള്ളാപ്പള്ളി നടേശൻ കാണരുത് എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കോൺഗ്രസിനെ കിട്ടുമ്പോഴേക്കും പോരട്ടെ, ഞങ്ങളുമായി പിരിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശം പ്രസ്ഥാനമാണ് സാർ. ഞാൻ പറഞ്ഞു സാർ, ഞാൻ പറയട്ടെ സാർ, മുസ്ലിം ലീഗിൽ മുസ്ലിം ലീഗിൽ വർഗീയതയുടെ ഒരു അംശം പോലും കാണാത്ത ബഹുമാനപ്പെട്ട ശ്രീ ഷുക്കൂർ എസ് എൻ ഡി പിയിൽ വർഗീയത കാണുമ്പോഴേക്കും വളരെ വലിയ കൗതുകമാ. ഞാൻ ചോദിക്കട്ടെ സഹാവ് ബാലഗോപാൽ, വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ലേ? ഇന്ന് ആ ജാഥയിൽ ഒപ്പം ഉണ്ടായിരുന്ന ശ്രീ ടി വി ബാബു നാട്ടിക നിയോജക മണ്ഡലത്തിൽ പുലയ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, പണ്ട് സി പി ഐയുടെ നേതാവായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക്, ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യത്തിലേക്ക് ജോയിൻ ചെയ്തു? അദ്ദേഹം ഇന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പുന്നപ്രയിലും ആലപ്പുഴ വയലാറിലും വാരിക്കുന്തവും കൊടുത്ത് ഈ നാട്ടിലെ പുലയ സഖാക്കന്മാരെ പോലീസിന്റെ തോക്കിന് മുമ്പിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചു. അവർ മരണപ്പെട്ടപ്പോഴേക്കും ഒരു കുഴി കുഴിച്ച് എല്ലാവരെയും പട്ടികജാതിക്കാരെ ഒരുമിച്ചിട്ട് മൂടി, ഒരു കർമ്മം ചെയ്യാൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിച്ചില്ല. ആ കർമ്മ ഫലമാണ് അവരിപ്പോൾ ചെയ്യുന്നതെന്ന് സമൂഹത്തിന്റെ മുഖത്തോക്കി വിളിച്ചു പറഞ്ഞില്ലേ? നാളെ മറുപടി പറയൂ നിങ്ങൾ, ടി വി ബാബു ബി ജെ പി അല്ല, പക്ഷേ ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവരും പറയുന്നു. അതുകൊണ്ട് എന്തൊക്കെ വിമർശനങ്ങളായാലും ഞങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അയ്യപ്പദാസ്, ഞങ്ങൾ അവരോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കും, യാതൊരു സംശയവും അത് വേണ്ട. ഇനി ഒറ്റ പോയിന്റ് കൂടെ, ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാൽ ചോദിച്ചു, എന്താ എസ് എൻ ഡി പി പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകൾ? സാർ, ഇന്ന് 4 മണിക്കല്ലേ പാർട്ടി പ്രഖ്യാപിച്ചുള്ളൂ, 8:30 ആയുള്ളൂ, 4.5 മണിക്കൂറിലേ ആയുള്ളൂ. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവരുടെ സാമ്പത്തിക നയം, അവരുടെ കാർഷിക നയം ഒക്കെ അവർ പ്രഖ്യാപിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, സി പി എമ്മിന്റെ തൊഴിലാളി നയം എന്താ? കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ നഴ്സുമാർ ശമ്പളം കിട്ടാതെ സമരം ചെയ്യുന്നല്ലോ. മൂന്നാറിലെ തൊഴിലാളികൾ, ടാറ്റയിലെ തൊഴിലാളികൾ, അവിടെ നിങ്ങളുടെ തൊഴിലാളി നയമെന്താ? അവിടെ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം എൽ എ ഓടിച്ചു വിട്ടില്ലേ പാവപ്പെട്ട അക്ഷരാഭ്യാസമില്ലാത്ത? ശ്രീ കെ എൻ ബാലഗോപാൽ, ശ്രീ രാജേഷിനുള്ള മറുപടി. ഒപ്പം എന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന് ഇത്ര തൊട്ടുകൂടാത്ത ആളായി മാറിയത്? അദ്ദേഹം സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനൊപ്പമല്ല എന്ന് തോന്നിയ ഘട്ടം മുതൽ? ഈ രാജേഷിനുള്ള മറുപടി എന്ന നിലയിൽ എല്ലാ കാര്യവും പറയേണ്ട കാര്യമില്ല, കാരണം രാജേഷ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് വേണ്ടി തന്നെ പറയുന്ന അതേപോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ പറഞ്ഞ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായ തെറ്റാണ്. ഒന്ന്, ഇപ്പൊ ഇടതുപക്ഷത്തിനൊപ്പം പണ്ട് ഇപ്പൊ സി പി ഐക്കാരൻ ആയിരുന്നു ബാബു, ബാബു ഇങ്ങനെ വന്നപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക്? അതെ, ബാബു പണ്ട് ഇടതുപക്ഷക്കാരനായിരിക്കും, ബാബു അതിൽ നിന്ന് മാറി കെ പി എം എസിന്റെ ഭാരവാഹിയായിട്ട് അതിനകത്ത് പ്രവർത്തിച്ചിരുന്ന ബാബു ബി ജെ പിക്കൊപ്പം ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ നയം നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബാബുവിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ബി ജെ പിയുടെ നയം എന്ന് പറഞ്ഞാൽ കെ പി എം എസിന്റെ എന്തെങ്കിലും ആ സമുദായ കെ പി എം എസ് എന്ന് പറയുന്ന സംഘടന പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി അതിനെ അങ്ങേയറ്റം തിരികെ കൊണ്ടുപോകുന്ന സമീപനം സ്വീകരിക്കുകയാണ് ബി ജെ പി. അവരാണ് സംവരണം പാടില്ല, ദളിത് അമ്പലത്തിൽ കയറിയ ദളിതിനെ അടിച്ചു കൊല്ലുക തുടങ്ങിയ കാര്യങ്ങൾ, പേജാവർ മഠാധിപതിയുടെ കാര്യം ഉൾപ്പെടെ നേരത്തെ പറഞ്ഞല്ലോ. ഇങ്ങനെ പറയുന്ന ആളുകളെ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ, ചാതുർവർണ്ണ വ്യവസ്ഥയെ അതേപോലെ പിന്തുണയ്ക്കുന്ന ഒരു സമ്പ്രദായത്തിനകത്തേക്ക് തനിക്ക് എന്തെങ്കിലും ചില ഗുണങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്ന ഒരാളെ അംഗീകരിക്കാനായിട്ട് ഞാൻ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളും തയ്യാറാവില്ല എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ഇടതുപക്ഷത്തിനോട് സഹകരിച്ചിരുന്നില്ലേ,
സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. എനിക്ക് അറിഞ്ഞാൽ ചിലപ്പോൾ മത്സരിച്ച് കാണുമായിരിക്കും. ചെറിയൊരു കോൺട്രാക്ടറായി നാട്ടിലൊക്കെ പ്രവർത്തിച്ച് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഒക്കെ നടന്ന് എസ് എൻ ഡി പി പോലൊരു പ്രസ്ഥാനത്തിനകത്തെ പ്രവർത്തകനായിരിക്കുമ്പോൾ നേരത്തെ ശ്രീ ശുക്കൂർ പറഞ്ഞതുപോലെ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വരെ ആയി പ്രവർത്തിച്ചിരുന്ന കാലത്ത് എല്ലാവരുമായിട്ട് ചേർന്നാണ്. ഇപ്പോഴും അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ എസ് എൻ ഡി പിയോടോ ശ്രീനാരായണ ധർമ്മങ്ങളോടോ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ആ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് വേണം ഇങ്ങനെ ബി ജെ പിയുടെ കൂടെ ചേർന്നിട്ടുള്ള ആർ എസ് എസിൽ ചേർന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ടത്. രണ്ടും കൂടി ഒരേപോലെ പോകുന്നതല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ എതിർക്കുന്നത്. അല്ലാതെ ഇത്തരം സമുദായ സംഘടനകളിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഇടപെടുന്ന ആളുകളോടൊക്കെ സഹകരിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല, സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടെ ഇങ്ങനെ അവരിപ്പോ ബി ജെ പിയുടെ കൂടെ ചേരുമ്പോൾ ഇപ്പൊ നല്ലതാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ബി ജെ പിയുടെ നയങ്ങൾ വളരെ തെറ്റാണെന്നും ബി ജെ പിക്കാരും ഉണ്ടാൻ പാടില്ലെന്നും ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്നും നിങ്ങളുടെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷായും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞുവെന്നാണ് പറയുന്നത്. കാരണം വഴിനീളെ ആളുകളെ ചീത്ത പറയുകയും ആളുകളെ തമ്മിലടിപ്പിക്കുകയും ജാതീയമായ വർഗീയമായ വൈരുദ്ധ്യം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് ബി ജെ പി മാറുന്നു എന്നൊരു സമ്പ്രദായമുണ്ട്, അതിന്റെ സ്ഥിതി ഉണ്ടെന്ന് ബി ജെ പി നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത്, ഞങ്ങളല്ല. അപ്പൊ അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കുന്നതാണ് ബി ജെ പി. എന്നിട്ട് ഇവിടെ പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്താ? ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ എന്താ ഇടതുപക്ഷം? ഇപ്പം മൂന്നാറിലെ സമരം, മൂന്നാറിലെ സമരത്തിനകത്ത് അവിടുത്തെ ആളുകളെയൊക്കെ ഓടിച്ചില്ലേ? മൂന്നാറിലെ സമരത്തിന്റെ അവസാനം ഇപ്പൊ കേരളത്തിലാകെ നടക്കുന്ന തൊഴിലാളി സമരങ്ങളിൽ ആരാ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനകത്ത് ഇടതുപക്ഷം ഇപ്പൊ പാർലമെന്റിൽ തന്നെ ഞങ്ങൾ ഈ തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിലും കശുവണ്ടി തൊഴിലാളികളുടെ കാര്യത്തിലും അതേപോലെ തന്നെ റബ്ബർ കൃഷിക്കാരുടെ കാര്യത്തിലും ഒക്കെ നോട്ടീസ് കൊടുത്തിരുന്നു. കഴിഞ്ഞ പ്രതിഷേധം ഉണ്ടായിരുന്നു. ബി ജെ പി ഗവൺമെന്റിന്റെ സമീപനം എന്താ? അവരതിനെയൊക്കെ ഇപ്പോഴത്തെ കേന്ദ്ര നയങ്ങളെ മാറ്റാൻ തയ്യാറല്ല, അവിടെയാണ്. അല്ലാതെ ഇപ്പൊ പണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചിരുന്ന ഒരാൾ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകൻ ചിലപ്പോൾ എ ബി വി പിയിലോ ബി ജെ പിയിലോ പോയിട്ടുണ്ടാവുമല്ലോ, രാജേഷ് അറിയാമല്ലോ അങ്ങനെ പോയ ആളുകളുടെ ചരിത്രം ചിലപ്പോൾ ഉണ്ടാവും. ആളുകൾ ഇതിനകത്ത് രാഷ്ട്രീയം അവർക്ക് വേറൊരു കാര്യം താല്പര്യം തോന്നുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകാം. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ പോകുന്നവരല്ല. അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല, ഇവിടെ ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ട് എടുക്കുന്ന സമീപനങ്ങളെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. എപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാലും മതി, അവർക്കൊരു സമീപനം ഉണ്ടാകണം. ആ സമീപനം പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തുടരാൻ പറ്റുന്ന ആളല്ല, ആളുകൾക്ക് വ്യക്തമാകും എന്നുള്ള കാര്യമേ പറയുന്നുള്ളൂ. ഓക്കെ, ശ്രീ ഷുക്കൂർ, ഇവിടെ എന്തായാലും കുറെ ആളുകൾ വെള്ളാപ്പള്ളി നടേശനൊപ്പം ഉണ്ട്, അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലുമാണ്. ആരുടെ ആളുകളാണ് വെള്ളാപ്പള്ളി നടേശൻ രൂപീകരിക്കുന്ന പാർട്ടിക്ക് ഒപ്പം പോകുന്നത്? ഇന്നത്തെ ഒരു ആൾക്കൂട്ടം എസ് എൻ ഡി പി യോഗത്തിന് അവരുടെ എല്ലാ ശാഖകളിൽ നിന്നും ആളെ കൊണ്ടുവന്നിട്ടുണ്ടാകും, അതൊക്കെ ശരി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ആത്മവിശ്വാസം അവർക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ അടിസ്ഥാനം എന്താകും? ഈ അവർക്ക് കിട്ടുന്ന ആത്മവിശ്വാസം എന്താ? അവരെ അവർ കൊണ്ടുനടക്കുന്ന വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര ഗവൺമെന്റിൽ ഒരു 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 ബന്ധം, അവരുടെ ആ ആ ബി ജെ പിയും സംഘപരിവാറുമായിട്ടുള്ള ഒരു ബന്ധം, അതുവഴി ചില താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ആവേശമാണ് വെള്ളാപ്പള്ളിയുടേത്. അതിനപ്പുറത്തേക്ക് ഇതിനൊന്നും കാണേണ്ടതില്ല. ആള് കൂടും, ചില ഘട്ടങ്ങളിലൊക്കെ ആള് കൂടും. ഈ ആള് കൂടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണോ? അല്ല, ശ്രീ ശുക്കൂർ, പക്ഷേ അതിലെ പ്രശ്നം ഇപ്പോ ഈ പോലുള്ളവർ അല്ലെങ്കിൽ കെ പി എം എസ് പോലുള്ളവർ നായർ മുതൽ അല്ലെങ്കിൽ നായാടി നമ്പൂതിരി എന്നൊക്കെ പറയുന്ന എല്ലാ സ്ട്രാറ്റയിലും പെട്ട ആളുകൾ ഇതിനൊപ്പം ചേരുന്നുണ്ട്. അവരൊക്കെ ഈ കച്ചവട താല്പര്യത്തിനൊപ്പം നിൽക്കുകയാണോ? അതിൽ ഉറച്ചു വിശ്വസിച്ച് കൂടെ നിൽക്കുകയാണോ? അവർക്കും ഇതിന്റെ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ്. അതാണ് നമുക്ക് കാണേണ്ടത്. അവർ അവരുടെ സംഘടനകളിൽ തന്നെ, ആ സാമുദായിക സംഘടനകളിൽ തന്നെ, അത്തരത്തിലുള്ള സാമൂഹ്യ സംഘടനകളിൽ തന്നെ വേറിട്ട അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ. എത്രയോ സംഘടനകളിൽ വന്നു കഴിഞ്ഞു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബാബുവിൻ്റെ സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സംഘടനയാണെങ്കിലും അവരുടെ സംഘടനകളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. കാരണം നമ്മുടെ പൊതുസമൂഹം ഇതെല്ലാം കാണുന്നവരാണ്. ഇതെല്ലാം എന്തിനാണ് സാമൂഹ്യ സംഘടനകൾക്ക് ഒരു ഗൗരവവും കാലാകാലങ്ങളിൽ ഗവൺമെൻറ് കൊടുക്കുന്നത്? ആ സാമൂഹ്യ സംഘടനകൾ ആ സാമൂഹ്യ പ്രവർത്തനത്തിൽ ആ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നവരാണ്. അവർക്ക് അതിൻ്റെതായുള്ള പ്രാധാന്യം ഗവൺമെൻറുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകുമ്പോൾ, അത് സംഘപരിവാറിൻ്റെ ഭാഗമാകുമ്പോൾ, ബി ജെ പിയുടെ ഭാഗമാകുമ്പോൾ അതിനെ അത്തരത്തിലേ കാണാനാവും. അത് പൊതുജനങ്ങൾ തിരിച്ചറിയും. പൊതുസമൂഹം തിരിച്ചറിയുമ്പോൾ യഥാർത്ഥ സ്ഥിതി എന്ത് എന്നുള്ളത് കാലം നമ്മളെ തെളിയിക്കും. യാതൊരു സംശയം വേണ്ട, നമുക്ക് കേരളത്തിൽ ഇത് കാണാം. ഓക്കെ, ശ്രീ രാജേഷ്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു തുടങ്ങിയതുപോലെ ബി ജെ പിക്ക് വേണ്ടി അതിപ്പോൾ പറയുകയൊന്നുമില്ല, അടുത്തൊരു ഘട്ടത്തിൽ പറയും. ബി ജെ പി എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ ഈ പാർട്ടിയുമായി സഹകരിക്കും, അതിനുള്ള ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് നേരത്തെ തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ
ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു, അത് 52% കുറഞ്ഞു എന്ന് ആശങ്കപ്പെട്ട് തുടങ്ങുന്ന ഒരു യാത്രയാണ് ഒരു ക്ഷേത്രത്തിൽ തുടങ്ങുന്ന യാത്ര. ഒരു ക്ഷേത്രത്തിൽ തുടങ്ങുന്ന യാത്രയ്ക്ക് മതേതര സ്വഭാവം ഉണ്ടാകുമോ എന്നല്ല എൻ്റെ ചോദ്യം. പക്ഷേ അവിടെ ഒരു ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് നല്ല സൂചനയാണ്. ഏറ്റവും ഒടുവിൽ സംഗമത്തിൽ എത്തുമ്പോഴും അവിടെ മഴയുണ്ട്, അവിടെ വട്ടമിട്ട് പറക്കുന്നതും ശ്രീകൃഷ്ണ പരുന്ത്, അപ്പോൾ അതും നല്ല സൂചന എന്ന് പ്രസംഗിക്കുന്ന നേതാക്കൾ ഏത് തരത്തിൽ? എന്നിട്ട് ആ സദസ്സിൽ തന്നെ ഒരു ക്രൈസ്തവ പിതാവുണ്ട്, അപ്പോൾ അദ്ദേഹം ഉള്ളത് തന്നെയും ഈ മതേതര സ്വഭാവത്തിൻ്റെ ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്നതാണോ? ചില വാചകങ്ങളെങ്കിലും മതേതര സ്വഭാവത്തിന് ഒരു ക്ഷേത്രം അപവാദമാണെന്നല്ല ഞാൻ പറയുന്നത്, താങ്കൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഈ നേതാക്കളൊക്കെ ഈ യാത്രയിൽ ഉടനീളം എടുത്തിട്ടുള്ള ആ സമീപനം ഏതെങ്കിലും തരത്തിലുള്ള മതേതര സമീപനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ പോലും മറച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഇവിടെയാണ് ആദ്യം അയ്യപ്പദാസ് എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. ഞാൻ താങ്കളെ വ്യക്തിപരമായി പരാമർശിക്കുകയല്ല, മാധ്യമപ്രവർത്തകർ ചില കാര്യങ്ങൾ മറച്ചുവെക്കുന്നു എന്നെനിക്ക് പറയേണ്ടി വരുന്നത്. അതായത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ഒരു സംസ്കാരമുണ്ട്, അത് അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അദ്ദേഹം വിശ്വസിക്കുന്നു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് ഐശ്വര്യമാണ്, ആകാശത്ത് നിന്ന് മഴ വരുന്നത്, ഒരു നല്ല ചടങ്ങ് തുടങ്ങുമ്പോൾ മഴ പെയ്യുന്നത് ഐശ്വര്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കൾച്ചർ അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറയുന്നു. അതിലെന്താ തെറ്റ്? അല്ല അല്ല ശ്രീ രാജേഷ്, അതല്ല പ്രശ്നം. ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ചടങ്ങിൽ പ്രസംഗിച്ചാൽ അങ്ങനെ സംസാരിച്ചാൽ ഒരു കുഴപ്പവുമില്ല, SNDP യോഗത്തിന്റെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചാൽ ഒരു കുഴപ്പവുമില്ല. കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്, അതിലേക്ക് എല്ലാവരും വരണം, എല്ലാവരുടെയും മുന്നേറ്റമാണ് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചടങ്ങിൽ അത്തരം വാക്കുകളുടെ പ്രസക്തി എന്താണ്? അയ്യപ്പദാസ് അതിനെന്താ തെറ്റ്? അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യം അദ്ദേഹം ജനങ്ങളോട് പറയുന്നു. ഭാരതത്തിന്റെ സംസ്കാരം, അദ്ദേഹം വിശ്വസിക്കുന്ന സംസ്കാരം, അത് ഞാൻ പറയുന്നത് ഇതാണ് ചിന്താഗതി ഇടുങ്ങിപ്പോകുന്നു. ഇനി അങ്ങനെ പറയുന്ന സ്ഥലത്ത് ഒരു ഒരു ക്രൈസ്തവ പുരോഹിതൻ നിൽക്കുന്നു, അതല്ലേ നമ്മുടെ സംസ്കാരം? ഇപ്പോ വിജയദശമി ഒരു പുരോഹിതൻ, ശ്രീ രാജേഷ്, ഒരു പുരോഹിതൻ മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചാണ്, താങ്കൾ അന്നും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ പിന്നോക്കാവസ്ഥയ്ക്ക് ജാതിയും മതമൊന്നുമില്ല, നമ്മൾ അന്നും സംസാരിച്ചതാണ്. ഈ ക്രൈസ്തവ വിഭാഗത്തിലെ പിന്നാക്കക്കാർ കൂടി ഈ സമ്മേളനത്തിലും ഈ യാത്രകളിലും ഉണ്ടായിരുന്നെങ്കിൽ, മുസ്ലിം വിഭാഗത്തിലെ പിന്നോക്കക്കാർ ഈ കോട്ടയത്തെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടല്ലോ, ഒരു അഞ്ചാം മന്ത്രിയോ അല്ലെങ്കിൽ മുസ്ലിം കൊണ്ടുപോയ ചില നേട്ടങ്ങളുടെയോ കാര്യം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം അങ്ങ് ഉന്നതിയിലാണെന്ന് വിശ്വസിക്കുന്നത് എത്ര മൗഢ്യമാകും. അപ്പോൾ ഈ സമുദായങ്ങളുടെ എല്ലാം ഒരു കൂട്ടായ്മയിൽ ആ പിന്നോക്കക്കാരെ മുഴുവൻ അണിനിരത്തിയ ഒരു പ്ലാറ്റ്ഫോമായി ഈ യാത്ര എത്തിയിരുന്നെങ്കിൽ അവിടെ ഒരുപക്ഷെ ഈ ശ്രീകൃഷ്ണ പരുന്തിനും ഈ മഴയ്ക്കും ഒക്കെ അതിൻ്റെതായ അർത്ഥമുണ്ടാകുമായിരുന്നു, അത് എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. ഒരൊറ്റ പള്ളിയിലച്ഛനെ കൂടെ ഇരുത്തി ഇത് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അയ്യപ്പദാസിന്റെ അന്നത്തെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അന്ന് പറഞ്ഞ ഉത്തരം ഞാൻ ആവർത്തിക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോൾ ഒരു ചെറിയ സമരമായിരുന്നു, ഒടുവിൽ ഓരോ ദിവസം കഴിയുമ്പോഴേക്കും മഹാസമുദ്രത്തിലേക്ക് കൈവഴികൾ ഒഴുകിച്ചേരുന്നത് പോലെ അതൊരു മഹാപ്രവാഹമായി മാറി. അയ്യപ്പദാസ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് ഈ ജാഥ ഒരു മഹാപ്രവാഹമാവും എന്നായിരുന്നു എന്റെ അന്നത്തെ ഉത്തരം. ആ മഹാപ്രവാഹമായി ഇന്നിവിടെ കണ്ടത് ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രവാഹമായി, അങ്ങനെ കൃഷ്ണ എല്ലാ വിഭാഗത്തിലെയും പിന്നാക്കക്കാരുടെ പ്രവാഹമായില്ല ശ്രീ രാജേഷ്, അവിടെയാണ് പ്രശ്നം. അല്ല അവിടെയാണ് ഒരുപക്ഷെ കോഴിക്കോട്ട് മരിച്ച നൗഷാദിനെ കുറിച്ചുള്ള പ്രയോഗം പോലും മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനൊരു മറുവശമുണ്ട്, പോസിറ്റീവായ വശമുണ്ട്. എല്ലാ തരത്തിലും ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾക്ക് ഈ പരിഗണന കിട്ടുന്നുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേരളം അത് ചർച്ച ചെയ്തില്ല? അതിന്റെ പ്രശ്നം ഒരു വിഭാഗത്തിലെ ന്യൂനപക്ഷത്തെ മാത്രമാണ് നിരത്തിയ ഒരു ജാഥ നടത്തുകയും അവിടെ നൗഷാദിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ്. അയ്യപ്പദാസ് ഒരുപാട് ചോദ്യങ്ങളായി, ഞാൻ പറയട്ടെ. ഇന്ന് മഴ പെയ്തതിനെ കുറിച്ചും കൃഷ്ണപ്പരന്ത് വന്നതിനെ കുറിച്ചും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പോയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ പുരോഹിതൻ, അദ്ദേഹം വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലല്ലോ, അദ്ദേഹം അത് ഉൾക്കൊണ്ടു. അതാണ് ഭാരത സംസ്കാരത്തിന്റെ ഔന്നത്യം. വിജയദശമി നാളിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു, ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നു ഇത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. ആ നിലവാരത്തിലേക്ക് ബഹുമാനപ്പെട്ട ശുക്കൂർസം അതുപോലെ തന്നെ KN ബാലഗോപാലും ഉയരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയത്തിൽ മുസ്ലിം സഹോദരന്മാർ യോജിക്കാൻ തയ്യാറുള്ളവർക്ക് യോജിക്കാം. ഇവിടെ അയ്യപ്പദാസ് ചോദിച്ചു, മുസ്ലിം അയ്യപ്പദാസ്, ഞങ്ങൾ മുസ്ലിം ലീഗിനെയും മുസ്ലിം സമുദായത്തെയും ഞങ്ങൾ രണ്ടായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞത് മുസ്ലിം സമുദായമാണ് ഭാരതത്തിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നത്, അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് തുടങ്ങിയത്. ഇനി KN ബാലഗോപാലിന്റെ ഒരു ചോദ്യത്തിനോട് മറുപടി പറയണം. സഖാവേ, ഇന്ന് തുഷാർ എന്താ പ്രസംഗിച്ചത്? ഞാൻ SFI ആയിരുന്നു. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? ഞാൻ LDF ആയിരുന്നു. TV ബാബു എന്താ പറഞ്ഞത്? ഞാൻ CPI ആയിരുന്നു. ഞാൻ പറയുന്നു
നൂറുകണക്കിന് എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാർ ഇന്ന് മാറി ചിന്തിക്കുന്നു. പ്രസേൻജിത് ബോത്ത് ജെ എൻ യുവിലെ നിങ്ങളുടെ പഴയ സഖാവ് പാർട്ടി വിട്ടുപോയില്ലേ? സിന്ധു ജോയ് പാർട്ടി വിട്ടുപോയില്ലേ? മനോജ് കുരിശിങ്കൽ പോയില്ലേ? എത്രയോ സഖാക്കന്മാർ പാർട്ടി വിട്ടുപോകുന്നു. അതിന്റെ അടിസ്ഥാന കാരണം, മൂല കാരണം അന്വേഷിക്കണം. മറ്റന്നാൾ തിങ്കളാഴ്ച തൃശൂർ ജില്ലയിൽ 250 ഡി വൈ എഫ് ഐ എസ് എഫ് ഐക്കാർ ബി ജെ പിയിൽ ചേർന്നു. ആ പൊതുയോഗത്തിൽ ഞാനാണ് പോകുന്നത്. നിങ്ങൾക്ക് തടയാൻ സാധിക്കുമോ? നിങ്ങളുടെ പാർട്ടി വിട്ട് ജനങ്ങൾ പോകുന്നതിന്റെ മൂല കാരണം തേടിപ്പോകണം. വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് കൊടുക്കുന്നതിന് മുമ്പ്, അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിന് മുമ്പ്, ബി ജെ പിയെയും ആർ എസ് എസിനെയും ആക്രമിക്കുന്നതിന് മുമ്പ് അടിസ്ഥാന ജനവിഭാഗങ്ങൾ സ്വന്തം മക്കളെ പട്ടിണിക്കിട്ടിട്ട് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി കൊടിയൊട്ടിക്കുവാനും കാറ് പിടിക്കുവാനും വേണ്ടി വന്ന പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ടാറ്റ പറയുന്നതിന്റെ കാരണം മനസ്സിലാക്കണം. പശ്ചിമബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും പാർട്ടി വട്ടപൂജ്യം ആവുന്ന കാരണം മനസ്സിലാക്കണം. ഓക്കെ, വികസനത്തിൽ നിങ്ങൾ പിന്നോട്ട് നിൽക്കുന്നതിന്റെ കാരണം മനസ്സിലാക്കണം. ആ കാരണം നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലും നിങ്ങളെ തള്ളിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പോലും മറ്റൊരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിൽ പരിതപിച്ചിട്ട് കാര്യമില്ല. 2016 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും സഖാവ് മനസ്സിലാക്കിക്കോളൂ, കേരളത്തിൽ പുതിയൊരു ഉദയസൂര്യൻ വരും. ആ ഉദയസൂര്യൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ ശ്രീ കെ എൻ ബാലഗോപാൽ, ഉദയസൂര്യൻ വരും എന്നത് ശ്രീ രാജേഷിന്റെ അവകാശവാദമാണ്. അതെന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ രാജേഷ് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചോദ്യം താങ്കളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നത്? എന്തായാലും പ്ലീനം ഉൾപ്പെടെ അതിന്റെ കരട് രാഷ്ട്രീയ രേഖയിലൊക്കെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. എങ്ങനെയാണ് ബി ജെ പിക്ക് ഈ 15% വോട്ട് കേരളത്തിൽ കിട്ടിയത്? ഇപ്പോൾ എസ് എൻ ഡി പി യോഗം പോലും വലിയ പ്രതീക്ഷ വെക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വലിയ പ്രതീക്ഷ വെക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ്. പ്രത്യേകിച്ച് അതിൽ നിൽക്കുന്ന അണികൾക്ക് അങ്ങനെ ഒരു വലിയ വിധേയത്വം പാർട്ടിയോട് ഇല്ല എന്ന് കുറേ പേരെങ്കിലും വിശ്വസിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യം മാറി എന്ന് വിശ്വസിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ തള്ളിക്കളയാം, പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ക്രിയാത്മകമായി സമീപിച്ചിട്ടുണ്ടോ സി പി എം? ഈ രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷ നല്ലത് തന്നെയാണ്. ഒരു ബി ജെ പി നേതാവിനും അവർക്കുണ്ടാവാം, പക്ഷേ പിന്നെ അത്രയും വസ്തുത ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ബി ജെ പിയുടെ വോട്ട് അല്പശതമാനം വർദ്ധിച്ചിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേന്ദ്രത്തെ അധികാരത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ അവർ ഇപ്പം നടത്തുന്ന കാമ്പയിൻ വലിയ വർഗീയ പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായി കുറേയേറെ ആളുകൾ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു സമീപനം ഈ ഹിന്ദു വർഗീയതയോടെ എടുത്ത കോൺഗ്രസിൻ്റെ സമീപനം കാരണവും കുറച്ചോട്ടവർ കൂടിയിട്ടുണ്ട്. ഞാൻ കൊല്ലം ജില്ലയിലെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. കൊല്ലത്ത് ഇപ്പം നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാളും മെച്ചപ്പെട്ട വിജയമാണ് എൽ ഡി എഫിനോട് ഉണ്ടായത്. ഇവിടെ ആർ എസ് പി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, കോൺഗ്രസിനൊപ്പം ചേർന്നു. എസ് എൻ ഡി പി വെള്ളാപ്പള്ളിയുടെ വലിയ കേന്ദ്രം, അദ്ദേഹത്തിൻ്റെ വലിയ പ്രവർത്തനം നടക്കുന്ന സ്ഥലം ബി ജെ പി ആയിട്ട് ചേർന്നുള്ള കാര്യങ്ങളുണ്ടായി. ഇവിടെ സംഭവിച്ച വോട്ടിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം 44%, 45% വോട്ടാണുള്ളത്. 36% യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു. ബി ജെ പിക്ക് ഈ കേരളത്തിലാകെ കിട്ടിയ ആവറേജ് പോലെ 14% അടുത്തോട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരിക്കലും ബി ജെ പിക്ക് 12% വോട്ട് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു അന്ന് ഇതേപോലെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ലാത്ത വർഗീയതയുടെ ഒരു അംശം കൂടി വരുമ്പോൾ കേന്ദ്രത്തിൽ അന്ന് വാജ്പേയി ഗവൺമെൻറ് വീണ്ടും വരുമെന്നൊരു പ്രചരണം വന്നപ്പോൾ കിട്ടിയതാണ്. അതിനുശേഷം അതിന്ന് നല്ലപോലെ പുറകോട്ട് പോയി. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കണക്കെടുക്ക്, ബീഹാറിലെ സ്ഥിതി എന്താ? ഡൽഹിയിലെ സ്ഥിതി മോശമായി, ബീഹാറിലെ സ്ഥിതി മോശമായി. കഴിഞ്ഞ ദിവസമല്ലായിരുന്നോ ഗുജറാത്തിൽ? ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ല, എന്തിനു തകർന്നടിഞ്ഞു പോയ കോൺഗ്രസ് പോലും പ്രതീക്ഷിച്ചല്ല. കോൺഗ്രസിന്റെ പിടിപ്പുകേട് കാരണമാണ് ബി ജെ പി ഇപ്പോഴും അവിടെ പിടിച്ചിരിക്കുന്നത്. ആ അവിടെ എത്രയോ മുനിസിപ്പാലിറ്റിയിൽ, ജില്ലാ പഞ്ചായത്തിലൊക്കെ പുറകോട്ട് പോയി ബി ജെ പി. എവിടെയാണ് ഈ ബി ജെ പി? എന്ത് സ്വപ്നത്തിലാണ് നിങ്ങളിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷത്ത് നിന്നിരുന്ന ആളുകൾ ആരും, പണ്ട് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന ആ എല്ലാവരും ജീവിത മരണം വരെ എസ് എഫ് ഐ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷത്തുണ്ടായിരുന്ന ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. എത്രയോ പേരെ ഞങ്ങൾ നടപടിയും അങ്ങനെ പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഞങ്ങളുടെ നയപരിപാടിയായിട്ട് ചേർന്ന് നിൽക്കാത്ത ആളുകളെ ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കാനും തയ്യാറല്ല. ചില ആളുകൾ പോകുന്നുണ്ടാവും, പക്ഷെ ബി ജെ പിയിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്, മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്, ഇടതുപക്ഷത്തേക്കും വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. പക്ഷെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? ഇപ്പം കൊല്ലം ജില്ലയിലെ കണക്ക് ഞാൻ പറഞ്ഞു, 90% സീറ്റുകളും ആർ എസ് പി ഉൾപ്പെടെ അപ്പുറത്ത് പോയിട്ടും 90% സീറ്റ്, ഇവിടെയുള്ള മുഴുവൻ മുനിസിപ്പാലിറ്റിയും 4 മുനിസിപ്പാലിറ്റിയും, ഇവിടെയുള്ള 11 ബ്ലോക്ക് പഞ്ചായത്തും 68 ഗ്രാമപഞ്ചായത്തിൽ 60 ഗ്രാമപഞ്ചായത്തും ഒരു കോർപ്പറേഷൻ ഉള്ളതിൽ മുഴുവൻ കോർപ്പറേഷനും ആകെ 26 സീറ്റുള്ള ജില്ലാ പഞ്ചായത്തിൽ 22 സീറ്റും എൽ ഡി എഫിനാണ് കിട്ടിയത്. ഈ ആർ എസ് പി ഉൾപ്പെടെ പോയിട്ട് ഈ ബി ജെ പി എസ് എൻ ഡി പി ഒരുമിച്ച് നിന്നിട്ട് എന്തുകൊണ്ടാണ് കാര്യം?
ഇവിടെ ഞങ്ങൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുന്ന ആവേശം ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് ആകെ കമ്മ്യൂണിസ്റ്റുകാരൻ തകർന്നുപോയി. പിന്നെ ബി ജെ പി വളരെയേറെ മുന്നോട്ട് കുറിക്കൊണ്ട് ബി ജെ പി ദേശീയ തലത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കാത്ത അവർക്കൊപ്പം ചേരാൻ വേണമെങ്കിൽ തയ്യാറാവുന്ന കോൺഗ്രസ് എടുത്ത ദൗർബല്യം കാരണമാണ് കുറച്ച് സീറ്റുകൾ അവർക്ക് കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. യാതൊരു സംശയവും എനിക്കില്ല. ഉദയ സൂര്യൻ അല്ലെങ്കിൽ പിന്നെ സൂര്യൻ ഉദിച്ചു വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതുകൊള്ളാം. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇപ്പോൾ കിട്ടിയ വോട്ടുകൾ കിട്ടില്ല. ഇപ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് കൂടിയതിന് ഒരു കണക്കൂടി ഞാൻ പറയാം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും സാധാരണ കോൺഗ്രസിന് വോട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥലത്തും കോൺഗ്രസിന് വോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ കോൺഗ്രസിന് വോട്ട് കൊടുക്കാതെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വോട്ട് കുറച്ച് കിട്ടുകയും ചെയ്തു. കോൺഗ്രസിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വോട്ടും കൊടുത്തില്ല. അത് കൊല്ലത്തെ ജില്ലാ ഇവിടുത്തെ കോർപ്പറേഷനിൽ തന്നെയുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസിന്റെ പഴയ പ്രതിപക്ഷ പഴയ പിന്നെ നേതാവായിരുന്ന ബാലഗോപാൽ പറയുന്ന പോലെയാണെങ്കിൽ ഇവരെയൊക്കെ സഹായിക്കുന്ന സമീപനം എടുത്തവരാണ് കോൺഗ്രസ്, എടുക്കുന്നവരാണ് കോൺഗ്രസ്. അതൊരു വശം. രണ്ട്, ഇനി എന്ത് വർഗീയതയെ കുറിച്ചും അല്ലെങ്കിൽ ഒക്കെ സംസാരിച്ചാലും ഈ യാത്ര ഒരു ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ ഈ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ സമുദായത്തിൽ മാത്രമല്ല പിന്നോക്ക അവസ്ഥ എന്ന് അംഗീകരിക്കുമ്പോഴും ഭൂരിപക്ഷ സമുദായത്തിനുള്ള പിന്നോക്കാവസ്ഥ എന്നത് ഒരു വാസ്തവമാണെന്ന ബോധ്യം ഏതൊക്കെയോ വിഭാഗം ജനങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തുന്നത്. ആ തലത്തിൽ സർക്കാരിലിരിക്കുന്നവർക്ക് ഭരണതലം നിയന്ത്രിക്കുന്നവർക്ക് എന്തെങ്കിലും സൂചന ഈ രാഷ്ട്രീയ പാർട്ടി നൽകുന്നുണ്ടോ? ഈ ഒരിക്കലും ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒന്നാണ് എന്ന് വെള്ളാപ്പള്ളിയുടെ ഈ മൂവ്മെന്റിനെ തെറ്റിദ്ധരിക്കണ്ട. തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ മറ്റു താല്പര്യം വെച്ച് വെള്ളാപ്പള്ളി കൊണ്ടുപോകുന്നുണ്ടാകും. സർക്കാരിന് ചെയ്യാൻ എന്താണുള്ളത്? മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ എന്താണുള്ളത്? ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള സംഘടന എത്രയോ കാലം ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ എടുത്തു പോയിട്ടില്ലേ? മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം മാത്രമാണോ? പിന്നോക്ക ദളിത് സമൂഹത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണോ? മുന്നോക്ക സമൂഹമാണെങ്കിലും സാമ്പത്തികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആ മുന്നോക്ക സമൂഹങ്ങളെ സമുദായങ്ങളെ സംരക്ഷിക്കാനുള്ള എത്രയോ നല്ല നടപടികൾ കോൺഗ്രസ് ഭരണ കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എത്രയോ നല്ല നടപടികൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എടുത്തിരിക്കുന്നു. ഇതെല്ലാം കാണുന്നില്ലേ? അപ്പോ കേന്ദ്ര ഗവൺമെന്റ് രാജ്യം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ആ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുള്ള എത്രയോ നിയമ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ ഭരണഘടനാ ഭേദഗതി വരേണ്ട സമയങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഇതെല്ലാം നമുക്കിപ്പോ ചർച്ച ചെയ്യുമ്പോൾ അതെല്ലാം ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കണമോ? അതല്ല ഇതിനകത്ത് ഇവിടെ കാണുന്നത്. ഇവിടെ രാജ്യഭരണത്തിലേക്ക് സംഘപരിവാർ വന്നിരിക്കുന്നു, ബി ജെ പി വന്നിരിക്കുന്നു. അവരുമായി ചേർന്നാൽ ചില സാവിത താല്പര്യം നടക്കും. അതിനുവേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാന രൂപീകരണമാണിത്. അതിനെ അങ്ങനെ കാണാൻ, അത് നമുക്കറിയാമല്ലോ ശ്രീനാരായണ ധർമ്മ പരിപാലനം അതിന്റെ അർത്ഥത്തിൽ, അതിന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള നേതൃത്വപരമായ പ്രവർത്തനം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. പറഞ്ഞാൽ അത് ഏത് തലത്തിലാണ് ബി ജെ പിയും ഈ ഇന്ന് രൂപീകരിക്കുന്ന പാർട്ടിയും ചേർന്ന് അടുത്ത വർഷം മെയ്യിൽ കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കുമോ? അയ്യപ്പദാസ്, അത് പാർട്ടി രൂപീകരിച്ച ശേഷം അവരുടെ നയം പ്രഖ്യാപിച്ച ശേഷം അവർ ബി ജെ പിയുമായി ചേരാൻ തയ്യാറായാൽ ഞങ്ങൾ ആലോചിക്കും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ആക്കം കൂടും. എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കേരള നിയമസഭയ്ക്കകത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനുമുള്ള ഒരു പിടി എം എൽ എമാർ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അടുത്ത ദിവസം മറുപടി പറയാൻ വേണ്ടി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രം ഒന്ന് ദയവായി സമയം തരണം. സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ പോസ്റ്റുകളും പി എസ് സിക്ക് നിയമനത്തിന് വിടണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ കേരള ജനതയോട് പറഞ്ഞതിനെ കുറിച്ച് സഖാവ് ബാലഗോപാലിന്റെയും ഷുക്കൂറിന്റെയും പാർട്ടിയുടെ നിലപാടുകൾ എന്തായെന്ന് നിങ്ങൾ പറയണം. മറ്റൊന്ന്, ബാലഗോപാൽ സഖാവ് ബീഹാറിനെ കുറിച്ചും ഗുജറാത്തിനെ കുറിച്ചും ആവേശം കൊണ്ട് ബീഹാറിൽ സഖാവിന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ സീറ്റ് ഇപ്പോൾ എവിടെ പോയി? ഈ പറയുന്ന കേട്ടാ തോന്നും അവിടെ എല്ലാം ബി ജെ പിക്ക് ചില സീറ്റുകൾ നഷ്ടപ്പെട്ടതല്ല, സി പി എം ആണ് വിജയിച്ചത് എന്ന് തോന്നും. മറ്റൊന്ന്, ശ്രീ രാജേഷ്, ആദ്യത്തെ ചോദ്യം പ്രസക്തമാണ്, പക്ഷെ രണ്ടാമത്തെ ചോദ്യം ബീഹാർ ചർച്ച ചെയ്യപ്പെട്ടത് ബി ജെ പി എന്താകും എന്ന അർത്ഥത്തിലാണ്.